അമലിൻ്റെ അമ്മയാണ്. ഓക്കെ, ഞാൻ കെമിസ്ട്രി സാറാണ്, എൻ്റെ പേര് തങ്കപ്പൻ. അവനാണെങ്കിൽ കെമിസ്ട്രി പരീക്ഷയ്ക്ക് തോറ്റായിരുന്നു കേട്ടോ. 80-ൽ പരീക്ഷ നടത്തിയിട്ട് ആകെ കിട്ടിയത് 15 മാർക്കാണ്. അതും 15 മാർക്ക് എങ്ങനെയാണ് കിട്ടിയായപ്പം? അതൊക്കെ ഇതൊക്കെ വെട്ടി വെട്ടി ഇട്ടേക്കുവാണ്, മാർക്കൊന്നും ഇല്ല. അവിടെ ഇവിടെയും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മാർക്ക് വെച്ച് കൊടുക്കുക. അതൊക്കെ കിട്ടിയത് 15 മാർക്ക്. തോറ്റു, 24 മാർക്ക് വേണം ജയിക്കാൻ വേണ്ടി, കഷ്ടി ജയിക്കാൻ വേണ്ടി. ഇത് അതുപോലും ഇല്ലെന്നുള്ളതാണ്. ഇപ്പം പഠനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് പഠിക്കുമോ? ആ, ക്രിക്കറ്റ് കളി എന്ന് പറയാൻ, അങ്ങനെ കളിച്ചു നടക്കുന്ന പിള്ളേർ പിന്നെ ജയിക്കുമോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ജയിക്കുമെന്ന്? ജയിക്കുകയല്ല, പഠിക്കാൻ വിട്ടാൽ പഠിക്കണം. ഇത് ഇവിടെ വരുമ്പോഴേലും ഒന്നും ശ്രദ്ധിച്ച് പഠിച്ചാലല്ലേ പിന്നെ വീട്ടിൽ ചെല്ലുമ്പം ഒന്ന് വായിക്കുകയും കൂടെ ചെയ്താൽ മനസ്സിലാവും. ഇത് അവിടെ വീട്ടിൽ ചെന്നാലും വായിക്കുകയില്ല, ഇപ്പം ഇവിടെ ഒന്നിഞ്ഞാലും വായിക്കുകയില്ല, മറ്റു പിള്ളേരെ പഠിപ്പിക്കുകയില്ല. കുട്ട കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന കെമിസ്ട്രിയുടെ ലാബിലൊക്കെ പോയി കഴിഞ്ഞ് ഒരു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു രാസപ്രവർത്തനത്തിൻ്റെ അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമേല അവന്. എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് കൊണ്ടുവരും അവരുടെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട്, അല്ലാതെ അവൻ ചെയ്തൊന്നും കൊണ്ടുവരികയില്ല. അങ്ങനെയുള്ളവർ ഇത് രണ്ട് തരത്തിലുള്ള പരീക്ഷ നടത്തും കെമിസ്ട്രിക്ക്. നിങ്ങൾക്കറിയാവോന്ന് അറിയത്തില്ല, ഒരു പ്രാക്ടിക്കലും ഉണ്ട്, ഒരു തിയറി എക്സാമും ഉണ്ട്. രണ്ടിനും ജയിച്ചാലേ കാര്യമുള്ളൂ. ഇതിപ്പം എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ ജയിക്കുമെന്ന്. ഇപ്പം എന്ത് പറയാനാ, ഹോംവർക്ക് മാത്രം ചെയ്തിട്ട് വരും എങ്ങനെയാണ്ട്. അതിപ്പം വേറെ ആരും പിള്ളേർ ചെയ്തില്ലെങ്കിലും ഇപ്പം ചെയ്തിട്ട് വരും. അതിപ്പോൾ ഹോംവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം ലേബറിൻ്റെ വല്ലതും ഉണ്ടോ വീട്ടിൽ? ഇല്ല. ആ അപ്പം ആരുടെയും കോപ്പി അടിക്കുന്നതായിരിക്കും, പക്ഷേ അത് ചെയ്തിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ ആൻസർ വന്നാൽ ബോഡി പോയി ഒന്ന് എഴുതാൻ തന്നാൽ ആ ബുക്കും കൂടെ ചോദിക്കും, അറിയാമല്ലോ. അല്ലാതെ തന്നെ ചെയ്യണമെന്ന് അറിയാമല്ലോ. അത് തന്നെ ഉടായ്പിൻ്റെ ഉപദേശമാണല്ലോ. പിന്നെ തലമുടി എന്താ യൂണിഫോം കണ്ടിട്ടോ, ഒരു ഭാഗം അഴിച്ചിട്ട് ഒരെണ്ണം താഴെ കയറ്റി വെച്ച് മുടിയും വളർത്തി പഠിച്ചു പോയില്ല, എപ്പോഴും പത്താണ് എപ്പോഴും സംസാരം. ഇങ്ങനെയുള്ള പിള്ളേർ നന്നാക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ ഇപ്പം അടിക്കുന്നല്ല, അടിച്ച് ഒരു കാര്യം വരുന്നുള്ളൂ, അടിച്ചടിച്ച് ഞാൻ മാറ്റി. അതുകൊണ്ട് ഇപ്പം ഞാനാണെങ്കിൽ പുതിയതായിട്ട് ഒരു തുടങ്ങിയിരിക്കുന്നത് പിള്ളേരെ ഹാഫ് സെറ്റ് ഇരുത്താന്നുള്ളതാണ്. കസേര എടുത്ത് മാറ്റിയിട്ട് കസേര ഇരിക്കുന്ന പോലെ ഇരുത്തും. ഇവിടെ ഇവനൊക്കെ ഒരേ പിള്ളേരുള്ള ഒരു 10-15 പിള്ളേരുള്ള ക്ലാസ്സിൽ, ഇത്രയും പിള്ളേരുള്ള ക്ലാസ്സിൽ അവൻ ഒരു തന്നെ മാത്രം നടുക്കൊണ്ട് ഇരുത്തും, അവൻ പഠിച്ചു വരെ എന്നൊരു ധാരണയിൽ ഞാൻ കൊണ്ടിരുത്തി. ഇവനുണ്ടാ ഇവരൊരു മടുപ്പില്ല, ഒരു ഉടുപ്പില്ല, നാളെ ഇല്ലാത്ത വിഷയമൊക്കെ പറയുന്നത് നമുക്ക് തോന്നുന്നത് എവിടെ എൻ്റെ ദൈവം ഇത് വിജയസമാനം പോകും ഈ സ്കൂളിൻ്റെ കണ്ടാപാവായിട്ട് തോന്നുകയും പക്ഷേ പഠിക്കുമില്ല. ഉടായിപ്പിന് അങ്ങനത്തെ ബാക്കിയുള്ള പിള്ളേരെ സംസാരിപ്പിക്കും. ഇവൻ കാണാൻ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു ബെഞ്ച് ഉള്ളു പിള്ളേർ, അവരോട് ചോദിച്ചപ്പോഴാണ് ഇവൻ കാണുന്നത്. ഇവൻ ചിരിക്കും, ഭയങ്കര ചിരി, അടുത്തിങ്ങനെ ഒക്കെ ചിരി, കണ്ടത് പിള്ളേരെ നോക്കി ചിരി. എന്നാൽ ഇവനൊന്നും രക്ഷപ്പെടാനുള്ളതല്ല കുട്ടി കളിക്കാൻ വരുന്നത്. ഞാൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി, ഞാനാണ് മടുത്തു. ഇങ്ങനെ ഒരു കൊച്ചിനെ നോക്കിയാൽ പോലെ, ഒരു കൊച്ചിനെ നന്നായിട്ട് നോക്കുക. ഇപ്പം ഞാൻ ഇതിനൊക്കെ എനിക്ക് കുറെ പിള്ളേർ ബസ് പറഞ്ഞു പിള്ളേർ ഉണ്ട്, എല്ലാവരും കൂടെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ചോദിച്ചി പേരെയും കാണുന്നില്ല. അതങ്ങനെ ടീച്ചറിൻ്റെ പൂച്ചാന്ന് വല്ലതും ഉണ്ടാവും മാർക്കൊക്കെ? ആരുടെയും കിട്ടിയാൽ മതി, എടുത്തോണ്ട് അങ്ങ് പോയിക്കളയും. ഇപ്പം ഏത് കളറാണോ ഉണ്ടോ പച്ച. ആ ആഹാ, ആരായി വരുന്ന അഖിലേ? പ്രോഗ്രസ് ആ ഇതിനകത്തു നിന്ന് എടുക്ക്, നിന്റെ പ്രോഗ്രസ് കാർഡ് ഏതാന്ന് വെച്ചാൽ എടുക്ക്, നിന്റെ തപ്പിയെടുക്ക് ഇതിനകത്തു നിന്ന്. നിന്റെ വിവരമൊക്കെ ഞാൻ അറിയുന്നുണ്ട്, മാത്സ് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ ഞാനാ ഞാനാ ക്ലാസ് ടീച്ചർ ഞാൻ. അല്ല ആഹാ, നിന്റെ അച്ഛനും അമ്മയും നിനക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ആ ഹാ ഹാ, നീ ഏതാളാ ചെറുക്കാ നീ വന്നേക്കുന്നത്? ആ അത് പിന്നെ പതിവ് പോലെയാണല്ലോ, രണ്ടെണ്ണത്തിന് ജയിച്ചിട്ടുണ്ട്. ഒന്ന് മലയാളം, സ്വാഭാവികം മലയാളം ഫസ്റ്റ് സെക്കൻഡിന് ജയിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ കാര്യമാണ് മലയാളം ഫസ്റ്റ് സെക്കൻഡ് ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലമറിക്കുന്ന പോലെയാണല്ലോ. രണ്ടിന് ജയിച്ചിട്ടുണ്ട് കേട്ടോ മലയാളം ഫസ്റ്റിനും സെക്കൻഡും. അല്ലടാ അല്ല, നീ ചെയ്യാൻ പറ്റിയ അമലല്ലേ എടാ. നിനക്ക് മലയാളം എപ്പോഴും വായിക്കാൻ എഴുതാനും ഒക്കെ അറിയാം, നീ ഇവിടെ അല്ലേ നീ പഠിച്ചത്? നിന്നെ ഞാനല്ലേ മലയാളം പഠിപ്പിച്ചത്? നീ ഇവന്റെ ചേട്ടനാണോ? നീ വെറുതെ അല്ലടാ, ഞാൻ വിചാരിച്ചോ എന്തൊരു കുഴപ്പമുണ്ടല്ലോ, വെറുതെ മലയാളം ഫസ്റ്റ് സെക്കൻഡ് മാത്രം ജയിച്ചു. ചേട്ടൻ ഉടനെ എക്സ്ട്രാ ജയിക്കുമായിരുന്നു, അതേതാന്ന് പറഞ്ഞു കൊടുത്തു. ആ മൂന്നാമത്തെ നീ ജയിച്ചിട്ടുള്ളൂ, നീ പ്ലസ് ടു കഴിഞ്ഞ സെക്കൻഡ് എന്താ ഇമ്പ്രൂവ്മെന്റ് ചെയ്തില്ല, നീ ജയിച്ചു. നീ ഫസ്റ്റ് ജയിച്ചില്ലല്ലോ, എല്ലാ തവണ ഇതുവരെ കോപ്പി അടി തന്നെ അവൻ ആദ്യം തൊട്ട് അവസാനം വരെ കോപ്പി അടി കാര്യങ്ങളും തന്നെ. അനിയുടെ കോപ്പി അടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ജയിച്ചിട്ടില്ല. അല്ലെങ്കിൽ കോപ്പി അടിച്ചു ജയിച്ചത് ഓക്കെ. അച്ഛനും എന്നെ വീട്ടിൽ ചോദിക്കാനായിട്ട് അപ്പം മറ്റും കൂത്തറിയത്തില്ലല്ലോ വീട്ടിലുള്ളവരുന്നു. അയ്യോ എന്തൊക്കെ വന്നാൽ കെട്ടിയിട്ടുണ്ടോ? എന്നാലും ഒപ്പിട്ടേരും എൻ്റെ ഒപ്പിട്ടിട്ട് പോകാൻ നോക്കി. എന്നെ കൊണ്ട് വന്നെങ്കിലും അടുത്ത തവണ ചേട്ടനെ കെട്ടിയിട്ടുണ്ടോ ചോദിച്ചു ഇങ്ങോട്ട് വന്നേക്കരുത്. അല്ല വേണേ പിന്നെ നീ ഒരു കാര്യം ചെയ്ത് ചേട്ടനെ കൂടെ നീ പ്രിൻസിപ്പിൾ കണ്ടു പോയാൽ മതി. അയ്യോ ചേട്ടനെ കൂടെ വന്നേക്കാം, രണ്ട് വയസ്സ് മൂത്തങ്ങളാ ചേട്ടാ, അതിന് പോലെ പാസ്സായി പോയാൽ അതിനെ കൊണ്ട് വന്നേക്കാം പിറ്റേക്ക്. പിറ്റേന്റെ മീനിങ് അറിയാം നിനക്ക്? ആ വന്നേക്കുന്നവൻ രണ്ട് വയസ്സ് മൂത്ത ചേട്ടനെ കൊണ്ട് പിറ്റേക്ക്. എന്നെ എന്നാ ചെയ്യേണ്ടി വരെ നീ പ്രിൻസിപ്പൾ കണ്ടിട്ട് പോയാൽ എന്നെ പ്രോഗ്രസ് കാർഡ് നീ എടുത്തോ, നീ അടുത്ത ആളെ കണ്ടാളും. അഖില അച്ഛനാണോ വന്നിരുന്നത്? അച്ഛാ ഇപ്പം ഇവളുടെ എല്ലാ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടായിരുന്നു, അവിടെ ക്ലാസ്സിൽ ഞാൻ എല്ലാവർക്കും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കിട്ടിയത് അഖില.
നല്ല പക്ഷ നന്നായിട്ടൊക്കെ പഠിക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാത്തിനാണെങ്കിലും ജയിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാ സാർമാർക്കും ടീച്ചർമാർക്കും നല്ല അഭിപ്രായമാണ്. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെതായ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കണം കേട്ടോ. ഇപ്പം യൂണിഫോമിൻ്റെ കാര്യമാണെങ്കിലും യൂണിഫോം എല്ലാ ദിവസവും ഇട്ടിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച നമുക്ക് ഒരു പിള്ളേർക്ക് കളർ ഡ്രസ്സ് ഇടാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ആ കളർ ഡ്രസ്സിനെ കുറച്ച് ഒരു മാന്യമായ ഡ്രസ്സൊക്കെയാണ് നമ്മൾ അഫോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഇവളാണെങ്കിൽ ഇവളും കുറച്ച് ഗ്യാങ്ങുണ്ട്. അവരൊക്കെ ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഫാഷൻ ഷോയ്ക്ക് പോകുന്ന രീതിയിലാണ് സ്കൂളിലോട്ട് വരുന്നത്. കണ്ണൊക്കെ വാറ്റി കളിച്ച് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്നും ഇവിടെ ക്ലാസ്സിൽ ഒരു യോജിച്ച പരിപാടിയാണ്. ഇതൊന്നും ഇവിടെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ബാക്കി പിള്ളേരുടെ കാര്യം കൂടെ എനിക്ക് പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ റെക്കോർഡൊക്കെ ആണെങ്കിലും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല പലരും പിള്ളേരുടെ എഴുതി കൊടുത്ത് അവരും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു തവണ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആക്ഷൻ ഉണ്ടാവും. ഞാനായതുകൊണ്ടാണ് വേറെ വലിയൊരു വാർണിംഗ് ആദ്യത്തെ തവണ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചതാണ്. ഞാനായത് കാരണം എനിക്കറിയാമല്ലോ എനിക്ക് അഖിലേന പ്രത്യേകം എനിക്കൊരു പരിഗണനയുള്ളൊരു കുട്ടിയാണ്. ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന രീതിയിലാണല്ലോ എനിക്കൊരു പ്രത്യേക കൺസിഡറേഷൻ ഉള്ളത് ഒരു കൊച്ചായതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വാണിംഗ് കൊടുത്തത് അല്ലേ. അഖിലേക്ക് അറിയാം പല കാര്യത്തിലും ഞാൻ അങ്ങനെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എങ്കിലും അഖിലയോട് എനിക്ക് ഞാൻ പല തവണ പല വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇപ്പം എവിടെയായാലും വേറെ എവിടെയും എന്തെങ്കിലും ഒരു ഭക്ഷണം എന്തെങ്കിലും ഒരു നല്ലതായിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ കൂട്ടിയിട്ടാണ് എപ്പോഴും ഒരു കൂട്ടിയിട്ട് കൂടുതൽ അവർ ഇതാക്കുന്നുണ്ട്. ചെറിയ കയ്യും തോർത്ത് കൈയിട്ടൊക്കെയാണ് നടക്കുന്നത്. ആ അതിൽ വന്നാൽ ശരിയാണ് ക്ലാസ്സുകളിലൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കത് തന്നെയും നല്ലതല്ലേ അതിനൊക്കെ പറ്റത്തില്ല അതിന് പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർച്ചൻ്റെ റെക്കോർഡ് മാർക്കൊക്കെ കറക്റ്റാണ്. പിന്നെ നോട്ട് ബുക്കാണ് സബ്മിറ്റ് ചെയ്തത്. നോട്ട് ബുക്ക് ഹൺഡ്രഡിംഗ് ഒക്കെ നല്ലതാണ് കേട്ടോ. ആക്കി പിറ്റ ഹൺഡ്രഡിംഗ് ആണ് നല്ലതാണ്. പക്ഷേ എന്താ ഇപ്പോൾ ബോട്ടിംഗ് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബാക്കിയുള്ള മലയാളം എന്ന് പറയുന്നത് പോലെ സബ്ജക്ട് പോലെ അല്ലേ. അത് കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ തോറ്റ് പോകും. അതിൻ്റെ ഒരു സംശയമൊന്നുമില്ല. അപ്പം അത് നോക്കി പഠിക്കാം. ഇപ്പോൾ പ്ലസ് ടു നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പം പഠിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ജോലിയൊന്നും കിട്ടാൻ പോയത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ തറവാക്കി നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് പഠിക്കുന്ന കാര്യമില്ല. ഇതാണ് ലാസ്റ്റ് കേട്ടോ. പ്ലസ് ടു എന്ന് പറയുന്നത് ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം കേട്ടോ. ഇതൊന്നും എനിക്ക് പറയുന്നത് ആമലേ. ആ ഹാ അമ്മയാണോ വന്നേക്കുന്നത്? അമ്മ ആ നമ്മുടെ ഫിസിക്സിന് ഇത്തവണ മാർക്ക് അവന് കുറവാണ് കേട്ടോ. എന്ത് പറ്റിയിടാ ഫിസിക്സിന് മാർക്ക് കുറയാനായിട്ട്? നീ പഠിച്ചില്ലായിരുന്നു എക്സാമിന്? ആ ക്രിക്കറ്റ് കളിയുടെ കാര്യം പിന്നെ നമുക്ക് അറിയാലോ. അവന് ക്രിക്കറ്റ് കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അവൻ അതിന് വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത്. നമ്മൾ അതിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലോ അമ്മേ. കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് അവൻ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ചിലപ്പോൾ നാളെ വലിയ ക്രിക്കറ്റിന് വലിയ എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ അമലെ നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ കുറച്ചും കൂടെ ഒന്ന് നീ പഠിക്കണോടാ. അത് ഞാൻ പറയട്ടെ, ഈ 80-നകത്ത് ഒരു 24 മാർക്ക് കിട്ടിയാൽ നീ ജയിക്കുകയല്ലേ. 24 മാർക്ക് നിനക്ക് കഷ്ട നീ ഒന്ന് പഠിച്ചാലും നിനക്ക് 24 മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. 24 മാർക്ക് സ്കോർ ചെയ്തിട്ട് നീ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ വോളിബോൾ കളിക്കാൻ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. നമ്മൾ ആരും തെറ്റ് പറയുന്നില്ല എടാ. എല്ലാ വിഷയത്തിലും മിനിമം ഒരു പാസ് മാർക്കെങ്കിലും നിനക്ക് വാങ്ങിക്കാൻ വേണേ. അത് വാങ്ങിച്ചിട്ട് കാര്യമുണ്ട്. കാരണം നമ്മളൊരു ബേസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്കില്ലെങ്കിൽ നാളെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നീ ഇപ്പം ഈ പറഞ്ഞ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നീ നാളെ രക്ഷപ്പെട്ടാൽ നമുക്ക് ഓക്കെ, സന്തോഷം. നീ രക്ഷപ്പെട്ടാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നല്ല സന്തോഷമാണ് എനിക്കും. ഞാൻ പഠിച്ച ഒരു കുട്ടി ഇങ്ങനെ രക്ഷപ്പെടുന്നത് എനിക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഇതുകൊണ്ട് നീ പോകാൻ പറഞ്ഞാൽ എന്നെ നിരുത്സാഹപ്പെടുത്തില്ല. പക്ഷേ നീ എന്നാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ നീ നിനക്ക് സെക്കൻഡറി ആയിട്ട് എഡ്യൂക്കേഷൻ വേണമല്ലോ നമുക്ക്. അതില്ലെങ്കിൽ നീ എന്നാൽ നിന്നോട് ബേസ് എങ്ങനെയാണ് പറയുക, ജസ്റ്റ് നീ ഒന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഹയർ എഡ്യൂക്കേഷൻ കോളേജിൽ പോകണേ. ഇവിടെ തന്നെ നിനക്ക് അങ്ങനെ വേണ്ടി കോളേജിൽ പോയാലേ കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അങ്ങനെ പറയാം, അടി കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് നല്ല സ്കൂളിൽ ആരും കാണിക്കാനും പാടില്ല. ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ആരും എടുത്തില്ല. എനിക്ക് പിള്ളേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് സ്കൂളിലേക്ക് തോന്നി തിരിച്ചു നോക്കുന്ന സമയത്ത് അത് നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് രണ്ട് വർഷം ആയിരിക്കും നമ്മൾ ഹയർ സെക്കൻഡറി വന്നത്. അല്ലാതെ ഓർക്കുന്ന പാടെ കാണുന്നുണ്ട് ഒരു 10 വർഷം എനിക്ക് പിള്ളേർ ഉമാരെ പോയി അങ്ങനെ കണ്ടാൽ ഇല്ലെങ്കിലും ഒന്ന് വീണ്ടും നാളെ 10 വർഷം ഞാൻ ഇവിടെ തല്ലുമ്പോഴാണെങ്കിൽ ഇവിടെ കണ്ടാൽ തിരിഞ്ഞു നിൽക്കും. അങ്ങനത്തെ ഒരു സമയം എൻ്റെ പിള്ളേർ അങ്ങനെ അത് അതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ അടിച്ച് പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ വരുമ്പോൾ മനസ്സിലാവുന്നില്ല പറഞ്ഞു. അത്രയ്ക്ക് എനിക്ക് പറയാം എന്നോട് ജയിച്ചാണ് കേട്ടോ. എനിക്ക് അത്രേ പറയുള്ളൂ. ആ ശരി അമ്മ.